ഈ മൂന്ന് ഫോൺസിലും നമുക്ക് 4 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. സാധാരണ ഒരു ഫോൺസിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സ് കിട്ടാറില്ല. അതുപോലെ നമുക്ക് വളരെ സൈസ് കൂടിയ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, കൂടെ എസ് പെന്നും കിട്ടുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സാംസങ് ഗാലക്സി S22 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേയധികം അടിപൊളി ഫീച്ചേഴ്സ് ആയിട്ടാണ് പുതിയ സീരീസ് വന്നിട്ടുള്ളത്. എന്തൊക്കെ പുതിയ കാര്യങ്ങളും പുതിയ ഫീച്ചേഴ്സാണ് S22 സീരീസിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. സാംസങ്ങിൻ്റെ S22 സീരീസിലുള്ള 3 ഫോൺസ് ആണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. സാംസങ് ഗാലക്സി S22, ഗാലക്സി S22 Plus, ഗാലക്സി S22 Ultra. ഈ 3 ഫോൺസ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. 3 ഫോൺസിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. S22, S22 Plus ഈ 2 ഫോൺസിൻ്റെ ഡിസൈൻ ഏകദേശം സിമിലർ ആണ്. S22 Ultra കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. 3 ഫോൺസിലും കോമൺ ആയിട്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ബാക്ക് ആണ് വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് വരുന്നുണ്ട്. അതുപോലെ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്, ആർമർ അലൂമിനിയം ഫ്രെയിമാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ 3 ഫോൺസും അടിപൊളിയായിരിക്കും. 2x AMOLED ഡിസ്പ്ലേ ആണ് 3 ഫോൺസിലും വരുന്നത്, വിത്ത് 120Hz റിഫ്രഷ് റേറ്റ്. അതുപോലെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും 3 ഫോൺസിലും വരുന്നത്. പ്രത്യേകിച്ച് S22 Ultra ഡിസ്പ്ലേ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. മാത്രമല്ല S22 Plus ഈ 2 ഫോൺസിലും Full HD ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ S22 Ultra Quad HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 2 പ്രോസസർ വേരിയൻസ് ആണ് ഇതിൽ വരാൻ പോകുന്നത്. ഒന്ന് Snapdragon 8 Gen 1 പ്രോസസർ വരുന്നൊരു വേരിയൻറ്റും അതുപോലെ Exynos 2200 എന്ന പ്രോസസർ വരുന്ന വേരിയൻ്റ്. ഇതിൽ ഏത് വേരിയൻ്റ് ആണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് കൺഫേം ആയിട്ടില്ല. സാധാരണ എക്സിനോസ് പ്രോസസർ വരുന്ന വേരിയൻ്റ് ആണ് ഇന്ത്യയിലേക്ക് വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം 8 Gen 1 വരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയില്ല. ഫോൺ ഇന്ത്യയിൽ റിലീസായാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നുള്ളൂ. എക്സിനോസിൽ പുതിയ ഗ്രാഫിക്സ് ടെക്നോളജി AMD ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഗ്രാഫിക് ടെക്നോളജിയൊക്കെ വരുന്നുണ്ട് എന്നാണ് സാംസങ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുമെന്നാണ് നമ്മളിതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗൺ പ്രോസസറിൻ്റെ കാര്യം പറയുമ്പോഴും വളരെ നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റാണത്. എന്തായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ 2 ചിപ്സെറ്റ് വന്നാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും. 4 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന പ്രോസസ്സറാണ് ഈ 2 പ്രോസസ്സറുകളും. അതുകൊണ്ട് തന്നെ വളരെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോൺസ് ആയിരിക്കും ഈ 3 ഫോൺസും. ഈ 3 ഫോൺസിലും നമുക്ക് 4 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. സാധാരണ ഒരു ഫോൺസിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സ് കിട്ടാറില്ല. Android 12 ആണ് ഇതിൽ ഇപ്പോൾ വരുന്നത്. Android 16 വരെ നമുക്ക് ഇതിൽ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു 3 ഫോൺസിലും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഓരോ ഫോൺസിലേക്ക് പോകുമ്പോൾ S22 Ultra കാര്യം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം ഈ ഒരു 3 ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് സാംസങ് S22 Ultra ആണ്. കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ S22 Ultra എന്ന് പറയുമ്പോൾ സാംസങ്ങിൻ്റെ നോട്ട് സീരീസിലുള്ള ഫോണാണെന്ന് തന്നെ പറയാം. സാംസങ് നോട്ട് തന്നെയാണ് S22 Ultra എന്നുള്ള പേരിൽ വന്നിട്ടുള്ളത്. ആ പേര് S22 ആക്കി എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും പല കാര്യങ്ങളും നോക്കുമ്പോൾ ഇതൊരു നോട്ട് സീരീസിലുള്ള ഫോണാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതിൽ നമുക്ക് നോട്ടിൻ്റെ അതേ ഡിസൈൻ ആണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് വളരെ സൈസ് കൂടിയ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, കൂടെ എസ് പെന്നും കിട്ടുന്നുണ്ട്. S22 S22 Plus 50MP മെയിൻ ക്യാമറയും അതുപോലെ 10MP സെൽഫി ക്യാമറയാണ് വരുന്നത്. S22 Ultra വരുമ്പോൾ 108MP മെയിൻ ക്യാമറയും 40MP സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. 40MP സെൽഫി ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ സാംസങ്ങിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ആകാനാണ് ചാൻസ് ഉള്ളത്. 3700mAh ബാറ്ററിയാണ് സാംസങ് S22 വരുന്നത്. 25W ഫാസ്റ്റ് ചാർജിങ്ങും S22 Plus 4500mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജിങ്ങും ആയിരിക്കും. S22 Ultra 5000mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജിങ്ങും ആയിരിക്കും ഉണ്ടാകുന്നത്. 15W വയർലെസ് ചാർജിങ് ആണ് 3 ഫോൺസിലും വരുന്നത്. ചാർജിങ് സ്പീഡ് എന്തായാലും കൂടിയിട്ടുണ്ട്. അതുപോലെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ 4 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ് ഈ ഫോൺസിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് കുറഞ്ഞിട്ട് 1Hz വരെ റിഫ്രഷ് റേറ്റിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു 1Hz റിഫ്രഷ് റേറ്റ് അത്രയും കുറഞ്ഞ റിഫ്രഷ് റേറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചാർജ് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് റിഫ്രഷ് റേറ്റ് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ അത്രയും 1Hz റിഫ്രഷ് റേറ്റിൽ പോയിട്ട് അതുകൊണ്ട് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടാൻ ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. 1UI 4 ആണ് ഇതിലെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്.
പല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഓട്ടോ എഫ് പി എസ്, അതുപോലെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് മോഡ് ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇതിന്റെ രണ്ട് ക്യാമറാസ് ഉപയോഗിച്ച് ഒരു ബ്രൈറ്റർ ആയിട്ടുള്ള ഇമേജും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജും രണ്ട് ക്യാമറയിൽ നിന്നും എടുത്തിട്ട് ഈ രണ്ട് ഫോട്ടോസും മെർജ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള അടിപൊളി ക്വാളിറ്റിയുള്ള നൈറ്റ് ഫോട്ടോസ് തരുന്ന ഒരു ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള പല വിധത്തിലുള്ള ടെക്നോളജീസ് നമുക്കിതിൽ വരുന്നുണ്ട്. എന്തായാലും അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളും തരുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഈ ഫോൺസിൽ നമുക്ക് S22 സീരീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. S22 സീരീസിലുള്ള ഫോൺസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.